എൻ്റെ പേര് ദീപ്തി രാജേഷ്. ഞാൻ ഈ സിനിമയിൽ ലക്ഷ്മി എന്നില ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതായത് നായകൻ്റെ അനിയൻ്റെ കാമുകിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ആദ്യത്തെ പടം തന്നെ എൻ്റെ ഭർത്താവിൻ്റെ പേരായി ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സിനിമയിലെ ഡയറക്ടറാണ് ഫസ്റ്റ് മെയിൽ ചെയ്തു ലക്ഷ്മി എന്നില ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തു. അതായത് ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് കോ പ്രൊഡ്യൂസർ അമ്പിളി ചേച്ചിയാണ് ഞങ്ങളെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് മാത്രമാണ് റോളുണ്ടായത്. എൻ്റെ പേറായിട്ടായിരുന്നില്ല ഏട്ടന്. ഏട്ടന് വേറൊരു ക്യാരക്ടർ ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ എന്താ മാറി വന്ന് ഏട്ടന് തന്നെ എൻ്റെ പേറായി തന്നെ കിട്ടി. അപ്പോൾ പിന്നെ ഒന്നുകൂടെ നമുക്കൊരു കോൺഫിഡൻസ് ഒരുമിച്ച് ചെയ്യാലോ എന്നില്ല ഒരു ഇത് വന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമയിലേക്ക് വിളിക്കുന്നോ. അപ്പോൾ കിട്ടിയ ഒരു ചാൻസ് ആരായാലും വേണ്ടാന്ന് വെക്കൂലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ശ്രമിക്കാം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുന്നറിയില്ല. ബാക്കിയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടും ഡയറക്ടർ സാറിൻ്റെയും ഒക്കെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുമ്പ് വീഡിയോസൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പെയറായിട്ടൊക്കെ റൊമാൻസ് ആയാലും ഡാൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവിനെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടായിരുന്നു എനിക്ക്. കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി. ആലപ്പുഴ തന്നെയായിരുന്നു മൊത്തം ലൊക്കേഷൻ. ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് സോങ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സമയപരിധി ഒക്കെ കാരണം ഞങ്ങളുടെ സോങ് കട്ട് ചെയ്യേണ്ടി വന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കാരണം വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഒരു സിനിമയിൽ ചാൻസ് കിട്ടി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് നെഗറ്റീവ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സിനിമ ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ അവർക്ക് അത് ഒരു അഭിമാനം തന്നെയാണല്ലോ. നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. വീട്ടുകാർ ഫാൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ കട്ട വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഈ സിനിമ കഴിഞ്ഞിട്ട് കുറച്ചൊരു നല്ല ഗ്യാപ്പ് വന്നു. ആ ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ പോസ്റ്റർ ഇട്ടപ്പോലെ ഭയങ്കര ഷെയർ ചെയ്തു, എപ്പോഴാണ് ഇറങ്ങുക, പിന്നെ ഇങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു. ഇപ്പോഴും അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാന്ന് ഇറങ്ങുക, വെയിറ്റിങ്ങിലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരുടെയും. ഒരിക്കലും വിചാരിച്ചല്ല ഏട്ടനാണ് ഫസ്റ്റ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു ടൈം പാസിന് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ലൈക്ക് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ. പിന്നെ ഞാൻ ഏട്ടനിങ്ങനെ കോളേജിൽ ഡാൻസൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുമിച്ചൊരു ഡാൻസൊക്കെ കളിക്കണം. പക്ഷെ അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ വന്ന് റീൽസ് ടിക്ടോക്കൊക്കെ വന്നപ്പോൾ അതിലൂടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ചെയ്ത് ചെയ്ത് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടി. അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ വന്നു. സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോർമൽ വീഡിയോ ചെയ്യുന്നതിന് ഒരു ബിഗ് സ്ക്രീനിലെത്തുമ്പോൾ ആയിരിക്കാലും ഭയങ്കര സന്തോഷം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രണയ വിവാഹമാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഫാമിലീസിലും കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സിനിമയിൽ രണ്ടുപേർ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഇടയിൽ ആ സിനിമയിൽ വലിയ ഒരു ഇതിലെത്തിയല്ലോ, ബിഗ് സ്ക്രീനിലെത്തി എന്ന് പറയുമ്പോൾ അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരിക്കലും വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷമുണ്ട്.